ദില്ലി പുഷ്പവിഹാറിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി അനന്യയെക്കുറിച്ച് അറിയാം. ഇനി ചിത്രരചനയിൽ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് അനന്യ. അനന്യ വർണ്ണങ്ങളുടെ കൂട്ടുകാരി. വരയും നിറങ്ങളും നാലാം വയസ്സ് മുതൽ ഒപ്പം കൂട്ടിയ കൊച്ചുമിടുക്കി. പടം വരയും നിറം കൊടുക്കലുമെല്ലാം ആദ്യം കുട്ടിക്കളിയാണെന്ന് കരുതിയിരുന്ന അനന്യയുടെ മാതാപിതാക്കൾ മകൾ സ്കൂളിലെത്തിയപ്പോഴും പെൻസിലും ബ്രഷും കൈവിടാതിരുന്നപ്പോൾ പ്രോത്സാഹനവുമായി ഒപ്പം ചേർന്നു. ഒടുവിൽ ഊർജ സംരക്ഷണ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര ഊർജ മന്ത്രാലയം സംഘടിപ്പിച്ച പെയിന്റിംഗ് മത്സരത്തിൽ ദില്ലിയിൽ നിന്നുള്ള 100,000 പേരെ പിന്തള്ളി ഒന്നാം സ്ഥാനം. 20,000 രൂപയും പ്രശസ്തി പത്രവും സമ്മാനം. ഒരു ആശയം കിട്ടിയാൽ നൊടിയിടയിൽ അനന്യ ക്യാൻവാസിലേക്ക് പകർത്തും. പ്രകൃതിയോടൊപ്പം സാമൂഹിക വിഷയങ്ങളും അനന്യയുടെ കലാശിക്ഷയ്ക്ക് വിഷയമാകും. ആദ്യം അത് ചിന്തിക്കാതെ എങ്ങനെ ഉണ്ടാക്കേണ്ടെന്ന്, പിന്നെ കുറേ എലിമെൻറ്റ്സ് ഒക്കെ അതിൽ ആഡ് ചെയ്യുമ്പം പിന്നെ അത് മൊത്തം ടോട്ടലായിട്ട് ഒരു സീനറി പോലത്തെ ആക്കും. ഇങ്ങനെ സേവ് ഗേൾ ചൈൽഡ്, സേവ് വാട്ടർ, സേവ് എനർജി. അച്ഛൻ വദേര ആർട്ട് ഗാലറിയിൽ മാനേജറായ നെടുമങ്ങാട് സ്വദേശി സതീഷ് കുമാറിന്റെയും അമ്മ ഗീതയുടെയും പ്രോത്സാഹനവും പിന്തുണയുമാണ് അനന്യയ്ക്ക് പ്രചോദനം. കളറിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അതുകൊണ്ട് നമ്മളെ പെൻസില്, കളറ് എന്തോ ആണെങ്കിലും വാങ്ങിക്കൊടുക്കുമായിരുന്നു. ഐഡിയകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാറുണ്ട്. പഠിക്കുന്നിടത്ത് സാറ് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്ത് സംശയം ചോദിച്ചാലും ഐഡിയകൾ സ്വന്തമായിട്ടും. അടുത്ത മാസം 12 കേന്ദ്ര ഊർജ വകുപ്പ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ ചിത്രരചനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി 100,000 രൂപ സമ്മാനം സ്വന്തമാക്കുകയാണ് അനന്യയുടെ അടുത്ത ലക്ഷ്യം. മുബഷിറിനൊപ്പം മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.